മിനജ് ഹോംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പാലയിൽ നിന്നൊരു 3 കിലോമീറ്റർ ദൂരം മാറി ഒരു 11 ഏക്കർ സ്ഥലത്തിൽ ഒരു 2100 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുക. പുതിയ വീടാണ്. തേക്കൻ തടികളാൽ നിർബന്ധമായ പാളികളും തടിക്കുറക്കുകളും കാണേണ്ടത് തന്നെ. അത്രയ്ക്ക് ഭംഗിയുള്ള നല്ലൊരു വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക. ചോദിക്കുന്നത് 1 കോടി രൂപ നെഗോഷ്യബിൾ. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ നിൽക്കുന്നത് പാല ടൗണിൽ നിന്നും ഉദ്ദേശം 3 കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ നമുക്ക് 11 ഏക്കർ സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ്. റോഡ് ടാർ ചെയ്തിരിക്കുന്ന റോഡാണ്. ടാർ റോഡിൽ നിന്ന് നമ്മൾ മുറ്റമെല്ലാം ആംഗിൾ സ്റ്റോൺ ഇട്ടുകൊണ്ട് നല്ല ഒരു വൃത്തിയാക്കി നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്ത് തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു മുറ്റത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുക. വലിയ വീതിയുള്ളൊരു ഗേറ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ഡോറുമായിട്ട് വ്യൂ വരുന്ന രീതിയിൽ, അതായത് വാസ്തുപ്രകാരം പറയുമ്പോൾ മെയിൻ ഡോറുമായിട്ട് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു കുട്ടി ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല വീടുകളൊക്കെ തന്നെയാണ് അയൽവക്കത്തുള്ളത്. നല്ല അയൽവാസികളുള്ള നല്ല വീടുകളുള്ള ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വിശാലമായ ഒരു മുറ്റം, അതുപോലെ തന്നെ നല്ല വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ കാണുന്നത്. തൊട്ട് അടുത്തൊക്കെ ഉള്ളതെല്ലാം നല്ല നല്ല വീടുകളാണ്. നല്ല അയൽവാസികളുള്ള നല്ലൊരു മേഖലയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ഒരു വില്ല പോലെ അല്ലെങ്കിലും എല്ലാം നല്ല നേബേഴ്സുള്ള നല്ല ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. നല്ല തേക്കും തടി കൊണ്ടുള്ള പാനലിംഗ് ഒക്കെ കണ്ട് നമ്മൾ നേരെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. കിണർ ആണ് ഈ സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭിത്തിയിലൊക്കെ ക്ലാഡിംഗ് ഒക്കെ ഒട്ടിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് കാണാം. നല്ലൊരു മുട്ടക്കുന്ന് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കിണറിൻ്റെ ചുറ്റുവട്ടം. അതുപോലെ ഈ സൈഡിലും ഇഷ്ടംപോലെ മുറ്റമുണ്ട്. ആറ്റിൽ നിന്ന് കിട്ടുന്ന ചരലുണ്ടല്ലോ, ആ ചരലാണ് ഈ മുറ്റത്ത് വിരിച്ചിരിക്കുക. ഫ്രണ്ടിലെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ പോലെ വിരിച്ചിട്ട് സൈഡ് വഴിയെല്ലാം വിരിച്ചിരിക്കുന്നത് ചരലാണ്. നമ്മൾ സിറ്റൗട്ട് ഗ്രാനൈറ്റാണ്. അതുപോലെ തന്നെ സിറ്റൗട്ടിൽ നിന്ന് നമ്മുടെ പില്ലറൊക്കെ കൊടുത്തിരിക്കുന്നതെല്ലാം ഗ്രാനൈറ്റാണ്. അതുപോലെ തന്നെ തടി കൊണ്ടുള്ള പാനലിങ് അതുപോലെ തേക്കൻ തടിയുടെ ഒരു വലിയ വർക്കുകളാണ് ഈ വീടിന് ഉള്ളത്. നമ്മൾ നേരെ ഫ്രണ്ട് ഡോർ, തേക്കിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ കണ്ട് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നല്ല വിശാലമായൊരു സ്വീകരണ മുറി, നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി, നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്ന സ്വീകരണ മുറി. അവിടെ തന്നെ TVയുടെ യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റും തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ഈ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുമെല്ലാം തേക്കിൻ തടികൾ തന്നെയാണ്. ഇൻറ്റീരിയർ വർക്കുകളാൽ, മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളാൽ നിർമ്മിതമായ ഒരു വീടാണ്. നമ്മളിവിടെ വിശാലമായൊരു ഡൈനിങ് ഹാളിലേക്കാണ് കയറിയിരിക്കുക. ഡൈനിങ് ഹാളിൻ്റെ ഈ സൈഡിൽ 3 ബെഡ്റൂമും ഓപ്പോസിറ്റ് സൈഡിൽ 1 ബെഡ്റൂമും കിച്ചനും, ആ ഒരു രീതിയിലാണ് ഈ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഈ വീടിൻ്റെ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊന്ന് കാണാം. നല്ല ഇൻറ്റീരിയർ വർക്കുകളാൽ നിർമ്മിതമായ നല്ലൊരു മേഖലയിൽ നല്ലൊരു വീട് തന്നെയാണ്. മേടിക്കുമ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ വാങ്ങിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയും. കാരണം നല്ല ഒരു ക്വാളിറ്റിയിൽ പണി തീർത്തപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. ഇവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ. അതുപോലെ തന്നെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കിച്ചൺ. ഇത് കണ്ടത് നമ്മുടെ ഡോറുകളെല്ലാം തേക്കാണ്. കട്ടളയെല്ലാം ആഞ്ഞിലി, ഡോറുകളെല്ലാം തേക്ക്, ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്ക്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ തേക്കിൻ തടി കൊണ്ടാണ്. ഇത്
ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയിലാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുക. ഒരു റൂമിൽ താമസിക്കുന്ന ആൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മുഴുവൻ, അതായത് അവരുടെ ഡ്രസ്സുകളെല്ലാം അടുക്കി വയ്ക്കുവാനായിട്ട്, അല്ലെങ്കിൽ ബുക്സുകളൊക്കെ അടുക്കി വയ്ക്കുവാനൊക്കെ ആയിട്ട് അതിനുള്ള സ്പേസ് ഉണ്ട് ഈ കബോർഡ് വർക്കിന്. ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുക. നല്ല ടൈല് വർക്കുകളാൽ നിർമ്മിതമായ നല്ല ഒരു ടോയ്ലറ്റ് തന്നെയാണ്. നമുക്കറിയാം ഈ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ടാങ്ക്, അതുപോലെ തന്നെ ക്ലോസറ്റ് എല്ലാത്തിനും നല്ല വിലയുള്ള സംഭവമാണ്. ഇവിടെ നമ്മുടെ ബാത്ത് ഷവർ ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ വീടിന് ഹൈവേയുമായിട്ടുള്ള ദൂരം 400 മീറ്റർ ദൂരമാണ്. 11 ഏക്കർസിൻ്റെ സ്ഥലമാണ് ഈ വീട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും ACയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. കിണർ വെള്ളമുണ്ട്, അതുപോലെ തന്നെ കുഴൽ കിണറുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ എടുക്കാം. കിണർ തന്നെ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ കിണർ സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലവാരത്തിലാണ് ചെയ്തിരിക്കുക. നമുക്ക് ഏത് കടുത്ത വേനൽ വന്നാലും ഒരിക്കലും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവരുത് എന്ന് വിചിന്തിച്ചുകൊണ്ടാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ. അതിനുശേഷം ഇതുവഴി പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. പൈപ്പ് ലൈനും വേണമെങ്കിൽ എടുക്കാം. ഇപ്പം തേർഡ് ഓപ്ഷൻ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് എടുക്കാതിരിക്കുന്നതാണ്. വീട് മേടിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ പൈപ്പ് ലൈനും കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലംബിങ് ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളം കിട്ടാനായിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും ACയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പാലാ ടൗണുമായിട്ട് എനിക്ക് തോന്നുന്നത് ഉദ്ദേശം 3 കിലോമീറ്റർ ദൂരമാണ്. ഹൈവേയുമായിട്ട് 400 മീറ്റർ എന്ന് പറഞ്ഞു. ഏത് സമയത്തും വാഹനങ്ങൾ കയറിപ്പോകാനുള്ള 200 മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ, സോറി, 400 മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂറും വാഹന സൗകര്യമുള്ള പാല തൊടുപുഴ ഹൈവേയുമായിട്ടാണ് അടുത്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് പാലായിക്ക് പോകാം, അല്ലെങ്കിൽ പ്രവിത്താനം, പയപ്പാറ്, അതുപോലെ തന്നെ മുണ്ടാങ്കല എന്ന് വേണ്ടുന്ന കൊല്ലപ്പള്ളി ഏത് ടൗണുകളിലേക്കും പോകാം. അതുപോലെ തന്നെ നമുക്ക് രാമപുരം, എറണാകുളം പോകേണ്ടവർക്ക് രാമപുരം വഴി എറണാകുളം പോകാൻ എളുപ്പമാണ്. രാമപുരമൊക്കെ പോകുവാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ കോട്ടയം, എവിടെയൊക്കെ ആണെങ്കിലും പോകാനായിട്ട് ഈസി ആക്സസ് ആണ്. പാല പരിസരത്തുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ മുൻവശം വഴി വരുന്നതാണ്. അതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ വിടേണ്ടവർക്കൊക്കെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ തന്നെ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാം. ചാവറ, അതുപോലെ തന്നെ സാൻ ജോസ് എന്ന് വേണ്ടുന്ന എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നതാണ്. ഈ വീടും സ്ഥലവും നേരിൽ കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക. എപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ നമ്പറിലേക്ക് തന്നെ വിളിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് നല്ല രീതിയിൽ വില നെഗോഷ്യേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുവാനായിട്ട് സാധിക്കുന്നതാണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്ത വീടാണ്. കഴിഞ്ഞ ദിവസം ആ വീട് നോക്കുവാനായിട്ട് വന്ന ആൾക്കാരൊക്കെ ഒരാൾ ചോദിച്ചു, അവർ എറണാകുളത്തു നിന്ന് വന്നവരാണ്, എന്താണ് ഈ പാലായിലുള്ള വീട് മുഴുവൻ ഇങ്ങനെ ചെരിച്ച ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ചെരിച്ച ഷെയ്ഡുള്ള കേരള സ്റ്റൈലുള്ള റൂഫ് ചെയ്ത വീടുകളാണ് പാലായുടെ ഒരു പ്രത്യേകത. കേരളത്തിൻ്റെ കാലാവസ്ഥയിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇങ്ങനെ ചെരിച്ച ഷെയ്ഡ് കൊടുക്കുന്ന റൂഫ് ചെയ്യുന്ന മോഡൽ വീടുകളാണ്. കാരണം ഒന്ന്, മഴ പെയ്തു കഴിഞ്ഞാൽ ഭിത്തിയിലേക്ക് വെള്ളം നനയില്ല. മഴയുള്ളപ്പോൾ ഭീകരമായ മഴയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഭിത്തിയിലേക്ക് വെള്ളം വീഴുകയോ പായൽ പിടിക്കുകയോ ഒന്നും ചെയ്യല. രണ്ട്, നമുക്ക് ഇത്രയും ചൂടുള്ള ഈ കാലാവസ്ഥയിലും നമുക്ക് വീടിനകത്ത് ചൂട് കുറഞ്ഞിരിക്കും. നല്ലൊരു കോർട്ട് യാർഡാണ് നമ്മളിവിടെ കാണുക.
ഇവിടെ ഒരു ഫർഗോളയൊക്കെ കൊടുത്ത് വെളിച്ചമൊക്കെ വരാവുന്ന രീതിയിൽ ടൈല് വർക്കുകളോടുകൂടി നല്ലൊരു ചെറിയ കോർട്ട്യാർഡ് ഇവിടെ നമുക്ക് കാണാം. ഇനി നമ്മൾ നാലാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നാലാമത്തെ ബെഡ്റൂം ഇതുണ്ട്, എല്ലാ ഡോറുകളും തേക്ക് തന്നെയാണ്. നാലാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ചോദിക്കുന്ന വില 1 കോടി രൂപയാണ്. 1 കോടി രൂപ ചോദിച്ചാലും അത് നെഗോഷ്യബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. എല്ലാ ബെഡ്റൂമിലും ഒരു ഫാന്, ഒരു ട്യൂബ് ലൈറ്റ്, അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകൾ, അതുപോലെ കബോർഡുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ഇലക്ട്രിക് ഫിറ്റിംഗ്സുകളോടും കൂടിയാണ് നമുക്ക് തരുന്നത്. ഇവിടെ നാലാമത്തെ ബെഡ്റൂമും ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റ് തന്നെയാണ്. പിന്നെ ടോയ്ലറ്റ് കൊടുത്തിരിക്കുക. ഇനി ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. നല്ല തേക്കിൻതടിയുടെ കബോർഡുകളാൽ അലങ്കൃതമായ ഒരു മനോഹരവും വലിപ്പമുള്ളതുമായ ഒരു കിച്ചൻ. ഒരു ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ കിച്ചനാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും നല്ല മനോഹരമായ ഒരു കിച്ചനാണ്. ഈ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇതാണ് തേക്കിൻതടി കൊണ്ടുള്ള തലേക്കെട്ടുകളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് മൊത്തം തേക്കേലാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ തേക്കേലാണ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ വാളെല്ലാം ടൈലൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാൾ ടൈല് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള പാത്രങ്ങൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം അടുക്കി വയ്ക്കാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു കിച്ചനാണ്. കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുക. നല്ല ഫാൻസി ലൈറ്റുകൾ, ഇലക്ട്രിക് ചിമ്മിനി, അതുപോലെ സ്റ്റൗ എല്ലാം ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. എല്ലാം കൂടി ഉൾപ്പെടെയാണ് ഈ വീട് തരിക. ഈ വീട് വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വാസ്തു എല്ലാം നോക്കി ചെയ്തിരിക്കുന്ന വീടാണ്. നല്ല എൻജിനീയറിംഗ് ആണ്, നല്ല പ്ലാനാണ്, നല്ല ലൊക്കേഷനാണ്. ഇതെല്ലാം കൂടിയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇത്. ഒരിക്കലും വെള്ളം കയറാത്തതും വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്തതുമായ നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോമേ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.